Good morning. Welcome to our Hindi class. Today we are going to study a new lesson. Lesson 5. Japani Bachche. Japani Bachche means Japanese children. Understand? Japanese children. In the lesson 5 we will study ജപ്പാനിലുള്ള കുട്ടികൾ മനസ്സിലായോ? ജപ്പാനിലുള്ള കുട്ടികളെ പറ്റിയും അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റിയും അവരുടെ കാര്യങ്ങളെ പറ്റിയും ഒക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ലെസൺ 5 ജാപ്പാനി ബച്ചെ ജാപ്പനീസ് ചിൽഡ്രൻ. മനസ്സിലായോ? സോ യു ടേക്ക് യുവർ ടെക്സ്റ്റ് ആൻഡ് ലുക്ക് പേജ് 26. നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുക, ടീച്ചർ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ജാപ്പാനി ബച്ചെ പാഠപ്രവേശ് യാ ഇൻട്രൊഡക്ഷൻ സഭി ദേശ് കെ നിവാസിയോ കാ രഹൻ സഹൻ ഉസ് ദേശ് കി സംസ്കൃതി കെ അനുസാർ ഹോത്താ കി വഹാങ്കെ രീതി രിവാജ് ബച്ചോ കാ പരിവരിശ് ഭോജൻ ആദി അലഗ് അലഗ് ഹോത്തേ ഹെ ലേക്കൻ ഉൻകി അച്ഛായ സഭി കോ പ്രഭാവിത് കർത്തി ഹെ ഇസ് പാഠമേ ജാപ്പാനി ബച്ചോങ്കെ ബാരേമേ ബദായാകയാകി. ഇന്ന് ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ സഭീ ദേശിക നിവാസിയോങ്ക രഹൻ സഹൻ, എല്ലാ ദേശവാസികളുടെയും ആ ജീവിത രീതികൾ അല്ലേ. ഉസ് ദേശിക്ക് സംസ്കൃതിക്ക് അനുസാരം ഹോത്താകി. സംസ്കൃതി മീൻസ് സംസ്കാരം അല്ലേ. അപ്പോൾ എല്ലാ ദേശത്തിനും അവരുടേതായിട്ടുള്ള സംസ്കാരമുണ്ട്. ഓരോ ദേശത്തിലെ ആൾക്കാര് ആ ദേശത്തിന്റെ സംസ്കാരം അനുസരിച്ചാണ് അവരുടെ ജീവിത രീതികൾ അല്ലേ. അപ്പോൾ വഹാങ്കെ രീതി രിവാജ് അവരുടെ രീതികള്, ബച്ചോങ്കെ പരിവരിസ് കുട്ടികളുടെ, പരിവരിസ് മീൻസ് നർച്ചർ, പരിവരിസ് അതായത് പാലൻ പോഷൻ, അവരുടെ മേൽനോട്ടം, അവരെ എങ്ങനെയാണ് പരിപാലിക്കുക അത്. പിന്നെ ഭോജൻ അവരുടെ ഫുഡ് ആദ്യ അലഗ് അലഗ് ഹോത്തേക്ക്. ഇപ്പൊ എല്ലാ ദേശത്തെ ആൾക്കാരുടെ പിന്നെ ആഹാര രീതിയും പിന്നെ അവരുടെ വസ്ത്രധാരണവും അവരുടെ ഭാഷയും അവരുടെ പരിപാലനവും രീതിയും ഒക്കെ ഒന്നാണോ? അല്ല, ഓരോ ദേശത്തിനും അവരുടേതായിട്ടുള്ള സംസ്കാരത്തിന്റെ ആ രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ അതെല്ലാം അലഗ് അലഗ് ഹോത്തേക്ക്. അലഗ് അലഗ് മീൻസ് ഡിഫറെന്റ് ടൈപ്സ്, വ്യത്യസ്തമായിരിക്കും അല്ലേ. ലേക്കെ ഉൻകി അച്ഛായ സഫീക്കോ പ്രഭാവിത് കർത്തീക്ക് ലേക്ക്. എന്നാൽ അവരുടെ അച്ഛായ അവരുടെ നന്മകള്. ഇപ്പോൾ നമ്മൾ ഏത് ദേശവാസി ആയിക്കോട്ടെ, ഏത് സംസ്കാരം ആയിക്കോട്ടെ, നമുക്ക് നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടുകളും സംസ്കാരവുമാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ച വെക്കുന്നത് എങ്കിൽ അത് മറ്റുള്ളവർക്ക് അച്ചായം അവരുടെ ആ നന്മകൾ സഭീകോ പ്രഭാവിത് കർത്തിക്കെ എല്ലാവരെയും ഇൻസ്പിറേറ്റ് ചെയ്യുന്നതായിരിക്കും, എല്ലാവരെയും ആകർഷിക്കുന്നതായിരിക്കും അല്ലേ. അതേസമയം നല്ല സംസ്കാരമുള്ള ദേശമാണ്, പക്ഷെ നമ്മൾ കാണിക്കുന്ന രീതികളെല്ലാം സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിലുള്ളതാണെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പോൾ ഈ പാഠമേ, അപ്പോൾ ഈ പാഠത്തിൽ, ഈ ലെസണില് ജാപ്പാനി ബച്ചോങ്കെ ബാരേമേ ബദായാകയാകി, ജപ്പാനിലുള്ള കുട്ടികൾ അവരുടെ രീതികൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ പാലൻ പോഷൻ, അവരുടെ അതായത് നർച്ചർ അല്ലേ, ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. സോ യു ലുക്ക് പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ്. ജപ്പാൻ ഏക സുന്ദർ ഓർ വികസിത ദേശ് മാനാ ജാത്താ കെ. ജപ്പാൻ എന്ന് പറയുന്നത് അല്ലേ, ജപ്പാനെ സംബന്ധിച്ച് വളരെ സൗന്ദര്യമേറിയതും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ് അല്ലേ. വികസിത മീൻസ് ഡെവലപ്ഡ്, വളരെ ഡെവലപ്പ് ആയിട്ടുള്ള, ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ദേശ് മാനാ ജാത്താ കെ. ജപ്പാൻ കാ വാസ്തവിക നാം നിപ്പോൺ ഹെ. യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ അസൽ അല്ലെങ്കിൽ ആക്ച്വൽ, വാസ്തവിക മീൻസ് അങ്ങനെയുള്ള ഒരു യഥാർത്ഥത്തിലുള്ള റിയൽ ആയിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് നിപ്പോൺ എന്ന് ആയിരുന്നു ആണ്. നിപ്പോൺ ക ജാപ്പാനിമേ അർത്ഥ ഹോത്താകെ. ഈ നിപ്പോൺ എന്ന് പറയുന്ന വാക്കിന് ജപ്പാനിൽ ഒരു അർത്ഥമുണ്ട്, ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അത് എന്താണെന്ന് നോക്കൂ. ഉഗത്തെ ഹുയെ സൂര്യക്കാ ദേശ്. അത് നിങ്ങൾ നേരത്തെ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ദേശം അതേതാണ്? നമ്മുടെ ജപ്പാനാണ് അല്ലേ. അപ്പോൾ ദ കൺട്രി ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന, അതായത് ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നമ്മുടെ നിപ്പോൺ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ജപ്പാൻ. ജപ്പാൻ ഇസ് ദേശിനെ ഉഗത്തെ ഹുയെ സൂര്യക്കെ സമാൻഹി അപ്പന നാം രോഷൻ കിയാകെ. പേര് പോലെ തന്നെ,
അതായത് ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് പോലെ തന്നെ എന്താണ് ഈ അതുപോലെ തന്നെയാണ് സൂര്യക്കേ സമാൻഹി, അതുപോലെ ആ സൂര്യനെ പോലെ തന്നെയാണ് ദേശത്തിന്റെ പേരും ഇന്ന് നിലനിൽക്കുന്നത്. ജാപ്പാനേക്ക് സമ്പന്ന സമൃദ്ധ ദേശഹി, വളരെ വികസിച്ച ഒരു വികസന വളരെ നന്നായി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ജപ്പാൻ. ഇസ്കി രാജധാനി ടോക്കിയോ ഹി, ഇപ്പോൾ ജാപ്പാന്റെ രാജധാനി, രാജധാനി മീൻസ് ക്യാപിറ്റൽ, ഇതിന്റെ ക്യാപിറ്റൽ ഏതാണ്? ടോക്കിയോ. ടോക്കിയോ ആണ് ജപ്പാന്റെ ക്യാപിറ്റൽ. നെക്സ്റ്റ് പാരഗ്രാഫ്, ക്യാ തുമെ മാലൂം ഹൈ കി ജാപ്പാൻ ദേശ് കി പ്രകൃതി കാ രഹസ്യ ക്യാ ഹൈ. ആ ഡു യു നോ, നിങ്ങൾക്ക് അറിയുമോ ഈ ജാപ്പാൻ എന്ന് പറയുന്ന ജപ്പാനിന്റെ പ്രോഗ്രസ്, പ്രഗതി മീൻസ് പ്രോഗ്രസ് അല്ലെ, നേട്ടങ്ങൾ, അവരുടെ ഉന്നതി, അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന്, അത് രഹസ്യം മീൻസ് സീക്രട്ട്, സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇസ്ക രഹസ്യ ഹേ വഹാംഗേ കാബിൾ ഹോനഗാർ ബാലകോർ ഉൻകി ശിക്ഷ. നോക്കൂ, ഡു യു നോ ജപ്പാൻ ദേശ് കി പ്രകൃതി ക രഹസ്യ ക്യാ ഹൈ, അതായത് ഈ ജപ്പാനിന്റെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ജപ്പാൻ രാജ്യത്തിന്റെ പ്രോഗ്രസിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന്, ഇതിന്റെ സീക്രട്ട് വഹാംഗി കാബിൾ ഹോനഗാർ ബാലക, അവിടുത്തെ വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള കാബിൾ, ക്ലെവറും അതുപോലെ ഹോനഗാർ ഇന്റലിജന്റ് ആയിട്ടുള്ള, ഹോനഗാർ മീൻസ് ഇന്റലിജൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണ് അവരുടെ ഉൻകി ശിക്ഷ, അവർ ഉൻകി ശിക്ഷ, അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം, ശിക്ഷ മീൻസ് എഡ്യൂക്കേഷൻ, അവരുടെ വിദ്യാഭ്യാസ രീതി, ഇതൊക്കെയാണ് ജപ്പാൻ ദേശത്തിന്റെ വികസനത്തിന്റെ പിന്നിലുള്ള രഹസ്യം. ജപ്പാനി ലോക അപ്പനെ ബെച്ചോങ്ക പാലൻ പോഷൻ ബഹുത്തുഹി അച്ഛേ തരികയോർ കോശി അരീസെ കർത്തേകി. ജപ്പാനിലുള്ള ആൾക്കാര് അവരുടെ കുട്ടികളുടെ പാലൻ പോഷൻ, പാലൻ പോഷൻ മീൻസ് അവരുടെ കെയർ, അവരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നേർച്ചർ അല്ലെ, നമ്മളിവിടെ പറഞ്ഞു അവരുടെ ആ പരിപരിച്ച് അവരുടെ ആ മേണം അവരെ പരിപാലിക്കുന്നത് എങ്ങനെയാണ്. ജാപ്പാനി ലോക അപ്പനെ ബെച്ചോങ്ക പാലൻ പോഷൻ ബഹുതുകി അച്ഛേ തരികയോർ കോശി അരീസെ കർത്തേക്ക്, വളരെ നല്ല രീതിയിലും ബുദ്ധിപരമായിട്ടുള്ള രീതിയിലുമാണ് അവർ തങ്ങളുടെ കുട്ടികളെ നോക്കുന്നത്. പഹാമ്പർ മാം ബാപ്പ് ബച്ചേക്ക് പൈത കോനേശെ പകലെ ഉൻകരിയേക്ക് കാസ് പോഷാക് തയ്യാർ കർത്തേക്ക്. അവിടെയുള്ള ജപ്പാനിലുള്ള ആൾക്കാര് അവരുടെ കുട്ടികളെ എങ്ങനെയാണ്, അവരുടെ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, മഹാകെ ബാമ്പ ബെച്ചേക്കെ പൈത ഹോനേശേ പകലെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് മുൻപ് തന്നെ പേരന്റ് എന്ത് ചെയ്യും നോക്കൂ, ഉൻകരിയേക്ക് കാസ് പോഷാക്ക്, പോഷാക്ക് മീൻസ് ഡ്രസ്, പോഷാക്ക്, പോഷാക്ക് മീൻസ് ഡ്രസ്, ഒരു പ്രത്യേക രീതിയിലുള്ള കാസ് പോഷാക്ക്, ഒരു പ്രത്യേക രീതിയിലുള്ള ഡ്രസ് തയ്യാറാക്കുന്നു. ഉൻകെ വസ്ത്രമേ പീലാവൂർ ലാൽ ലെങ്ക് ജരൂർ ഹോത്താകെ, അവരുടെ വസ്ത്രത്തിന് ഏതൊക്കെ കളറാണുള്ളത്? പീലാവൂർ ലാൽ, തീർച്ചയായിട്ടും പീല മീൻസ് യെല്ലോ, ലാൽ മീൻസ് റെഡ്, അപ്പോൾ യെല്ലോ കളറും റെഡ് കളറും ആയിട്ടുള്ള ഡ്രസ്സുകളാണ് പേരൻസ് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തയ്യാറാക്കി വെക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? പീലേ രംഗക്കാ കുർത്ത ഓർ ലാൽ രംഗക്കാ കോട്ട് ഹോത്താകെ. ഇനിയും എങ്ങനെയുള്ള ഡ്രസ്സാണ്? പീല രംഗ് യെല്ലോ കളറിലുള്ള കുർത്തയും ലാൽ കളർ റെഡ് കളറിലുള്ള കോട്ടുമാണ് ഇവർക്ക് വേണ്ടി തയ്യാറാക്കി വെക്കുന്നത്. ഐസാവു ലോകങ്ക മാന്യ കേക്കി. പീല രംഗ് അച്ഛേ സ്വാസ്തിക്കോ, എന്താണ് അവിടുത്തെ ആൾക്കാർ ധരിച്ചിരിക്കുന്നത്? കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപേ ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള കളറുകളിലുള്ള ഡ്രസ് നിർമ്മിച്ചു വെക്കുകയാണ്. അപ്പോൾ അവരത് നിർമ്മിച്ചു വെച്ചു കഴിയുമ്പോൾ അവരുടെ ആ മനസ്സില്, അതായത് എന്താണ് അവരുടെ ആ അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നോക്കൂ, മാന്യ കേക്കി, അവർ അംഗീകരിച്ചു വെച്ചിരിക്കുന്നത് പീല രംഗ് ഈ യെല്ലോ കളറ് അച്ഛേ സ്വാസ്തിക്കോ ഓർ ലാൽ രംഗ് കുശിയോങ്കോ ബെടാനെ വല കൊത്താകി. അപ്പോൾ പീല കളറിലുള്ള ഡ്രസ്സ് ധരിച്ചാൽ അവരുടെ ഹെൽത്ത്, സ്വാസ്തി മീൻസ് ഹെൽത്ത്, അവരുടെ ഹെൽത്ത് വളരെ നല്ല രീതിയിലായിരിക്കും കുഞ്ഞുങ്ങളുടെ, ഈ ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങളുടെ. അതോടൊപ്പം തന്നെ ലാൽ രംഗ് റെഡ് കളറ് കുശിയോങ്കോ ബെടാനെ വല കൊത്താകി, അവരുടെ സന്തോഷത്തെ വളരെയധികം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പേരൻസ് ഈ കളറിലുള്ള ധോത്തിയും കുർത്തയും ഒക്കെ തയ്ച്ചു വെക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് പാരഗ്രാഫ്, ബച്ചേക്കെ പൈതാ ഹോനെ പർ
हर के सफी लोग खुशिया मनाते अब ई कुछ मुंब ते वीटल आलका वाले आघोषपर कैदाने पर कुो सभी लोग एला आलका वीटले एल अंग खुशिया मनाते वाले सतोषपूर्व सेलिब्रेट कुछ वरव अलग कुछ जन्म वे अपने खरुंगो साफ करके सजाते तंगे वीडे ना वृत्ति सजाना सजाना मीन टू डेकोरेट अलंक जिस कर्मे बच्चा होता है उस कर्मे बहुत बड़ा जलसा किया जाता है ऐसी वीटलो कुछ आ वीड वाले बहुत बड़ा जलसा वाले वलिए फंक्षन तलिए उत्सव तरवे वीड ആഘോഷിക്കപ്പെടുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ജന്മം വരവേൽക്കുന്നത് ബച്ചേകെ മാതാപിതാക്കോ ബദായി ദേനേ കേലിയേ കുട്ടികളുടെ മാതാപിതാക്കളെ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ പേരൻസിനെ ബദായി ദേനേ കേലിയേ അവർക്ക് ബ്ലെസ്സിംഗ് നൽകുന്നതിന് വേണ്ടി സഫി സംബന്ധി രിഷ്തേദാർ ഔർ മിത്ര ആതേകെ വളരെ ഏറ്റവും അടുത്ത തന്നെയുള്ള എല്ലാ ബന്ധുജനങ്ങളും അവരുടെ ബന്ധത്തിലുള്ള എല്ലാ ആൾക്കാരും അതുപോലെ തന്നെ ഫ്രണ്ട്സും മിത്രങ്ങളും എത്തുന്നു ആതേകെ और साथ में फेंड मिठाई और खिलौने भी लाते गए अदोडोपम ई कुञ्ञुंगल्क्कु ई पेरेंट्सिनु वेंडियुल्ल गिफ्ट फेंड मीन्स गिफ्ट मिठाई पलतरत्तिलुल्ल पलहारंगळ अल्ले स्वीट अतायत मधुर पलहारंगळ इवेल्लाम इदु इदु पोरान्निट्टो कुञ्ञुंगल्क्कु वेंडि खिलौने भी नल्ल नल्ल मधुर पलहारंगळुम अदोडोपम गिफ्टुम अदोडोपम एंताण टॉयस खिलौना मीन्स टॉयस कुञ्ञुंगल्क्कु वेंडि टॉयस कळिप्पाट्टंगळुम Understand? So, you read several times this passage and study new words and meanings. Today's class is over. Thank you.